പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് നിരവധി യാത്രക്കാർക്ക് ദുരിതമാവുന്നു. ആറുമാസം മുമ്പ് മന്ത്രി ജി സുധാകരൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച കാരമൂല മണ്ടാങ്കടവ് താഴെ തിരുവമ്പാടി റോഡ് പണിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. 5.5 കോടി രൂപയാണ് 4 കിലോമീറ്റർ റോഡ് നവീകരണത്തിനായി അനുവദിച്ചത്. പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസമായിട്ടും റോഡ് പണി ആരംഭിച്ചില്ല. തുടങ്ങിയ കലുങ്ക് നിർമ്മാണ പ്രവൃത്തിയാവട്ടെ ഇഴയുകയും ചെയ്യുന്നു. കാരമൂല മണ്ടാങ്കടവ് കുമാരനെല്ലൂർ താഴെ തിരുവമ്പാടി റോഡിനാണ് ഈ ദുർഗതി. കഴിഞ്ഞ ഫെബ്രുവരി 17 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ആധുനിക രീതിയിൽ BMNBC നിലവാരത്തിൽ ടാറിംഗ് ഉൾപ്പെടെ നടത്തി നവീകരിക്കുന്നതിന് 2 റീച്ചുകളിലായി 5.5 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇതിന്റെ മുന്നോടിയായി കലുങ്കുകളുടെയും ഓവുചാലിന്റെയും പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിന്റെ പണികൾ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണ്. 4 കലുങ്കുകളിൽ 3 എണ്ണത്തിന്റെ സ്ലാബ് വാർത്തിട്ടിട്ടുണ്ട്. 1 പാതിഭാഗം വാർത്ത നിലയിലാണ്. മൂർച്ചയുള്ള കരിങ്കൽ ചീലുകളുള്ള കോറിമാലിന്യമാണ് കലുങ്കിനോട് ചേർന്ന് റോഡിലിട്ടിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ കരിങ്കൽ ചീലുകൾ പൊന്തി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ടയറുകൾക്ക് കേടുപാടുകൾ പറ്റുകയും ചെയ്യുന്നു. റോഡിലാണെങ്കിൽ പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ് മഴ പെയ്താൽ വെള്ളക്കെട്ടായി മാറുന്നുണ്ട്. ആദ്യ പ്രവൃത്തികൾ തന്നെ പൂർത്തിയാവാത്തതിനാൽ റോഡ് പണി എന്ന് തുടങ്ങുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. താഴെത്തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡ് പണി തുടങ്ങിയിട്ട് 10 മാസം പിന്നിട്ടു. പണി ഇങ്ങനെ ഒച്ചിൻ്റെ വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് മാത്രമല്ല, 1 മാസം പണി നടന്നു കഴിഞ്ഞാൽ 1-2 മാസം പണി നിലയ്ക്കും. പിന്നെ പണി എടുക്കുന്നതാണെങ്കിലോ ഓരോ സ്ഥലത്തും 1-2 പണിക്കാരെന്ന നിലയ്ക്കാണ് പണി നടക്കുന്നത്. അതുതന്നെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് കുമാരനെല്ലൂർ മുക്ക് മുതൽ ഇവിടെ മണ്ടാങ്കടവ് വരെ 4 കലുങ്കുകൾ. ഈ 4 കലുങ്കുകൾ ഇന്നും തീർന്നിട്ടില്ല. എന്തായിരുന്നാലും ജനങ്ങൾ വളരെ വലിയ ദുരിതത്തിലാണ്. ഇനി ഈ മഴക്കാലത്ത് ഇനി വെള്ളപ്പൊക്കം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ജനങ്ങൾ എങ്ങനെ കടന്നു പോകുമെന്നറിയില്ല. രക്ഷാപ്രവർത്തനത്തെ പോലും വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ ഇത് നാട്ടിൽ ഈ പ്രദേശത്തുള്ള റോഡ് വക്കി താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ പ്രയാസം. അതുപോലെ നിരന്തരം ഇതിലെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ വളരെ വലിയ ദുരിതത്തിലാണ്. ഇതിനു പുറമെ റോഡിന്റെ ചില ഭാഗങ്ങളിൽ കയ്യേറ്റം നടന്നതായുള്ള പരാതി കൂടി പരിഹരിക്കേണ്ടതിനാൽ റോഡ് പണി അനിശ്ചിതമായി നീളുമെന്ന ആശങ്കയുമുണ്ട്. അതേസമയം റോഡിന്റെ ലെവൽ പ്ലാൻ യഥാസമയം തയ്യാറാക്കി കിട്ടാത്തതാണ് പ്രവൃത്തി നടത്താൻ പ്രധാന തടസ്സമെന്നറിയുന്നു. ഇത് തയ്യാറാക്കി നൽകേണ്ട ഉത്തരവാദിത്തം പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കാണ്. CTV പ്രാദേശിക വാർത്ത മുക്കം.